ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും ഇന്നത്തെ ഇംഗ്ലീഷ് വർക്ക്ഷീറ്റിലേക്ക് സ്വാഗതം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലേക്ക് മർത്തി ഓളക്കൊന്ന് സെലക്ട് ചെയ്യുക, എങ്കിലേ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇന്ന് പുതിയ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? നീംട്രീ എന്ന യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് നൽകിയത്? നമ്പർ 1, ആഡ് മോർ ലൈൻസ് അല്ലേ. നമ്പർ 2, ഡ്രോ എ പിക്ചർ ആൻഡ് കളർ ഇറ്റ്. നമ്പർ 3, സിംഗ് ദ സോങ് ആൻഡ് സെൻഡ് ദ ഓഡിയോ ടു യുവർ ടീച്ചർ. സോങ് പാടിയിട്ട് അതിൻ്റെ ഓഡിയോ നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. എന്നാൽ ലാസ്റ്റ് 1, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ആദ്യത്തെ വർക്ക്ഷീറ്റ് തന്നെ ആഡ് മോർ ലൈൻസിലെ വരികളെ കൂട്ടിച്ചേർത്ത് എഴുതാനാണ് അല്ലേ തന്നിട്ടുള്ളത്. നമുക്ക് ഈ സോങ് ഒന്ന് പാടി നോക്കുക അല്ലേ. ഇറ്റ്സ് ആൻഡ് മാക്സ്, ഇറ്റ്സ് ആൻഡ് മേക്സ്, വാട്ട് ഡു യു വാണ്ട് ഫ്രം മീ? ഓഹോ, ആൻ ഐസ് ക്രീം, ആൻ ഓറഞ്ച്, an apple, an umbrella. It's a match, it's a match, what do you want from me? ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ആൻ ചേർത്തിട്ട് നമുക്കറിയാവുന്ന വേർഡ്സ് അവിടെ എഴുതി ചേർത്താൽ മതി അല്ലേ. നോക്കൂ ഇവിടെ, ആൻ എലിഫൻറ്റ്, ആൻ അപ്രിക്കോട്ട്, ആൻ ഇങ്ക്, ആൻ അവക്കാഡോ. നിങ്ങൾക്ക് കൂടാതെ പല വാക്കുകൾ നിങ്ങൾക്കറിയാവും. അത് ആൻ വെച്ചിട്ട് എഴുതുക കേട്ടോ. ആൻ ക്രോക്കോഡിൽ, അതേപോലെ ആൻ ഫിഷ്, അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന വേർഡ്സ് വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത ആക്ടിവിറ്റിയാണ് ഡ്രോ ദ പിക്ചർ ആൻഡ് കളർ ഇറ്റ്. എല്ലാവർക്കും ചിത്രങ്ങൾ വരയ്ക്കാനും കളർ കൊടുക്കാനും നല്ല ഇഷ്ടാവൂലേ. അപ്പോൾ ഇന്ന് എന്താ, ടീച്ചർ ഒരു ട്രീ വരച്ച് തന്നിട്ടുണ്ട്. അതുപോലൊരു നെസ്റ്റും കിളിക്കുഞ്ഞുങ്ങളെയും കാണാൻ പറ്റണില്ലേ. അപ്പോൾ ഇതേപോലെ മക്കളും വരച്ചിട്ട് കളർ കൊടുത്തിട്ട് നിങ്ങളെ ടീച്ചറിന് അയച്ചു കൊടുക്കുക. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ പാഠഭാഗത്തിൽ തന്നിട്ടുള്ളൊരു ചിത്രമാണിത്. ഇത് നോക്കിയിട്ട് ഇങ്ങനെയും വരക്കാം. അപ്പോൾ അങ്ങനെ ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ്, സിംഗ് ദ സോങ് ആൻഡ് സെൻഡ് ദ ഓഡിയോ ടു യുവർ ടീച്ചർ. ഈ സോങ് നന്നായിട്ട് പാടി പഠിച്ചിട്ട് ഓഡിയോ ടീച്ചറിന് അയച്ചു കൊടുക്കുക കേട്ടോ. Tree, 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 there is a tree, there is a tree with a nest, 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 there is a nest, there is a nest with some birds, 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 there are some birds, they are talking to the tree. അപ്പോൾ നന്നായിട്ട് പാടി പഠിക്കുക കേട്ടോ. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. നീംട്രീയും നീംട്രീൻ്റെ കൊമ്പുമേലി കിളിക്കൂട് കണ്ടിട്ടില്ലേ? ആ കിളിക്കൂടിൽ കുറച്ച് ബേഡ്സ് ഉണ്ട് അല്ലേ, കിളിക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ നീംട്രീയും കിളിക്കുഞ്ഞുങ്ങളും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നീംട്രീ ചോദിക്കുകയാണ്, വൈ ആർ യു ക്രൈങ്? നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അപ്പോൾ ബേഡ്സ് കിളിക്കുഞ്ഞുങ്ങൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുകയെന്ന് നമുക്ക് എഴുതണം. എന്തായിരിക്കും അപ്പോൾ ബേഡ്സുകൾ പറഞ്ഞിട്ടുണ്ടാവുക കിളിക്കുഞ്ഞുങ്ങൾ? യെസ്, വി ആർ ഹാങ്കി. ഞങ്ങൾക്ക് നന്നായിട്ട് ഹാങ്കിരി എന്നാൽ വിശപ്പ് അല്ലേ. ഹാങ്കിരി എന്നാൽ എനിക്ക് ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുണ്ട്. ഡോണ്ട് വെറി, നന്നായിട്ട് വിശക്കുണ്ട് എന്ന് പറയണം. അപ്പോൾ നീംട്രീ എന്താ പറയുന്നത്? ഡോണ്ട് വെറി, സാരില്ല, യുവർ മദർ വിൽ കം വിത്ത് ഫുഡ് സൂൺ. നിങ്ങളുടെ അമ്മ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കുള്ള ഫുഡുമായിട്ട് തിരിച്ചു വരും. അപ്പോൾ ബേഡ്സ് പറയുകയാണ് അല്ലേ, കിളിക്കുഞ്ഞുങ്ങൾ പറയുക, ഓക്കെ നീംട്രീ, ശരി നീംട്രീ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വർക്ക്ഷീറ്റ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായില്ലേ? ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് അടുത്ത വർക്ക്ഷീറ്റുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കേ.